അല്ലോ. അതായത് ഇതിപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വരുന്നു. അതിനൊരു കാരണമുണ്ട്. ഞാനിങ്ങനെ എൻ്റെ ഈ ലിങ്കും യൂട്യൂബിൻ്റെ ലിങ്കും ഒന്നും അധികം അങ്ങനെ ആർക്കും അങ്ങനെ ഷെയർ ചെയ്തിട്ട് അങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനോ വ്യൂസ് കൂട്ടാനോ ഒന്നും നോക്കുന്നില്ല. അങ്ങനെ തന്നെ കണ്ടന്റ് കണ്ടിട്ട് അങ്ങനെ കയറുകയാണെങ്കിൽ കയറിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ അയക്കാൻ മെനക്കെടുത്ത്, ലിങ്കുകളൊന്നും അയക്കാൻ മെനക്കെടാത്തത്. അപ്പോൾ മാറ്ററിലേക്ക് വരട്ടെ. അതായത് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പുള്ളിക്കാരി ഒരു പയ്യനായിട്ടൊരു 3 ഇയേഴ്സ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ മൂപ്പരുടെ സ്വഭാവം എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫുൾ ടൈം കള്ളുകുടിയും സിഗരറ്റ് വലിയും ഫോണ് വിളിച്ചിട്ട് തെറിവിളിയും പരിപാടികളും ഒക്കെയാണ് ഭയങ്കര. അപ്പം അങ്ങനെ അത് സഹിക്കാൻ പറ്റാണ്ട് സഹിക്കാൻ പറ്റാണ്ട് ഇവിടെ സംഭവം നിങ്ങളുടെ ബ്രേക്കപ്പായി. ബ്രേക്കപ്പായപ്പോൾ ഈ നാറി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ്റെ സർക്കിളിലുള്ള ഫ്രണ്ട്സിനോടൊക്കെ ഇവളെക്കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു നടക്കാൻ തുടങ്ങി. പിന്നെ എന്താണ് പറയുക, എല്ലാവരോടും ഈ അവനോടിപ്പോൾ ആരെങ്കിലും ബ്രേക്കപ്പിനെ കുറിച്ച് ആരെങ്കിലും ചോദിക്കാൻ വേണ്ടി തന്നു കഴിഞ്ഞാൽ, അപ്പം അവൻ പറയുന്നത് ആ പെണ്ണ് ശരിയല്ലായിരുന്നു, പെണ്ണ് മോശമാണ്, പെണ്ണ് വേടിയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്താണ് പറയുക, മോശം പേരുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് ആ പയ്യനെ, ആ പെണ്ണിനെ കുറിച്ച് മനസ്സിലായില്ല. അപ്പോൾ കുറേ നായിൻ്റെ മക്കൾ ഇറങ്ങിയിട്ടുണ്ട്, ബ്ലഡ് ഈസ് സൺ ഓഫ് എ ബിച്ച് ബിച്ചസ് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കുറേ എണ്ണം. അതായത് അവന് കിട്ടിയില്ലെങ്കിൽ വേറൊരു ചെറ്റയ്ക്കും വേണ്ട എന്നുള്ളൊരു ഒരു ഒരു പ്രവണതയാണ്, മനസ്സിലായില്ലേ. വേറെ ആർക്കും അവന് കിട്ടിയില്ലെങ്കിൽ വേറൊരു നാർക്കും കിട്ടരുത് എന്നുള്ളൊരു വാശിയാണ്. അത് വാശി, അതൊരു അസുഖമാണ്, അത് മെൻ്റൽ ട്രബിളാണ്, അത് മനസ്സിൽ എന്തോ തലയിൽ ഉള്ള എന്തോ ഒരു പിരിവിട്ടതിൻ്റെ ഒരു ടെൻഡൻസിയാണ് അങ്ങനെ ആ കാണുന്നതൊക്കെ. അപ്പം അങ്ങനെ കുറേ ഉമ്മമാരുണ്ട്. അപ്പം ഈ തെറി പറയുന്നതുകൊണ്ട് ക്ഷമിക്കണം, കാരണം ഇവന്മാരെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് തെറി പറയേണ്ടി വരും. അതുകൊണ്ട് എന്താ പറയുക, ബാക്കിയുള്ള തുടർന്ന് കാണുന്ന വീഡിയോയിലൊന്ന് കുറച്ചൊന്ന് ഒന്ന് ഇയർഫോണൊക്കെ ഒന്ന് വെച്ച് കേൾക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഇങ്ങനത്തെ കുറേ ചെറ്റകൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പം ഇവന്മാരും എല്ലാ പുണ്യാളന്മാരാണെന്ന വിചാരം. അതായത് ഇങ്ങനെ ഈ വിട്ടിട്ട് പോയ പെമ്പിള്ളേരെ കുറിച്ച് അവള് പോക്കണം, അവള് തേച്ചു ഇല്ലെങ്കിൽ അവള് വീടുകയാണെന്നൊക്കെ പറഞ്ഞു നടക്കണവൻ്റെയൊക്കെ വിചാരം അതെന്തോ വലിയ സ്റ്റൈലായിട്ടുള്ള കാര്യമാണെന്നൊക്കെ വിചാരം. ഒരു സ്റ്റൈലും ഇല്ല, വേറെ ഊമ്പി പരിപാടി, അത് വേറെ ഊമ്പി പരിപാടി എന്നാൽ ഊമ്പി പരിപാടി, മനസ്സിലായി. നിൻ്റെ തന്നെ വില പോകുള്ളൂ, അങ്ങനെ പറഞ്ഞു നടക്കണവരുടെ വില തന്നെ പോകുള്ളൂ ചേട്ടേ. ബ്രേക്കപ്പായി പോയാൽ പോയി, പെണ്ണിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെയാണ് നിന്നെയൊക്കെ വിട്ടിട്ട് പോകണത്. അതുകൊണ്ട് അവരെ കുറിച്ച് വേണ്ടാത്ത പറഞ്ഞ് നടന്നിട്ടൊന്നും യാതൊരു ഇതുമില്ല, മനസ്സിലായി. നിനക്കൊക്കെ ഗുണവും നിനക്കൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് വിട്ടിട്ട് പോകില്ലായിരുന്നു. നിന്റെ കൊണത്തെ സ്വഭാവം കാരണമാണ്, നിങ്ങളെ പോലത്തെ കൊണത്തെ സ്വഭാവമുള്ള ആൾക്കാരെയാണ് ഇങ്ങനെ വിട്ടിട്ട് പോകണം. തേക്കണ കേസസ്സും ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല, അത് ഞാൻ എടുത്തു പറയുന്നില്ല. തേക്കണ കേസസ്സും ഉണ്ട്, എത്രമാത്രമായിട്ട് നീച്ചാലും തേച്ചിട്ട് പോകണവരൊക്കെ ഉണ്ട്, അത് ഞാനിവിടെ പറയുന്നില്ല. ഞാൻ പറയുന്നത് എന്താണ് പറയുക, അല്ലാണ്ട് ഈ ഊമ്പിത്തരം കാണിച്ചിട്ട് പെമ്പിള്ളേരെ പിടിച്ച് ഹറാസ് ചെയ്ത് വിട്ടിട്ട് ബ്രേക്കപ്പായി പോകുന്ന കേസസ്സിലെ ഞാൻ പറയുന്നത്. അപ്പം ബ്രേക്കപ്പായി പോകുന്ന സമയത്ത് ഈ ആണുങ്ങൾ ഈ എന്തിനാണ് ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ പോയിട്ട് ഈ പെൺകുട്ടിയെ കുറിച്ച് വേടിയാണ് അല്ലെങ്കിൽ മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ടാത്ത രീതിയിൽ പ്രചരിപ്പിച്ച് നടക്കാൻ വേണ്ടി നിൽക്കുന്നത് ഊളത്തരാണ്. അത് ഊളത്തരം ഇതിപ്പോൾ ഈയിടെയായിട്ട് കുറേ കാലമായി തുടങ്ങിയ പരിപാടിയാണ്. നമ്മളിപ്പോൾ അത് എടുത്ത് പറയുന്നത് മാത്രം അത്രയേ ഉള്ളൂ. എന്താ ചെയ്യാലേ, നാടൊക്കെ ഭയങ്കര മോശമായി തുടങ്ങി. മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ ഇപ്പോൾ, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ പറയാൻ കൊള്ളാം. ടൂറിസ്റ്റുകൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ കാര്യമാണ്. അവരിവിടെ വന്നിട്ട് ഒരു 3-4 മാസം ഇങ്ങോട്ട് നിന്നിട്ട് പോകുമ്പോഴേക്കും ഒന്ന് പത്രം, അവർ മലയാളം വായിക്കാൻ അറിയുന്ന ഫോറിനേഴ്സാണെന്നുണ്ടെങ്കിൽ പേപ്പർ തുറന്നാൽ തന്നെ അവർ 2 ദിവസം കൊണ്ട് ഇവിടെ നിന്ന് സ്ഥലം വിട്ടു പോകും. അമ്മാരുടെ കാര്യങ്ങളല്ലേ ഇവിടെ നടക്കണേ, പറഞ്ഞ പോവുകയാണ് ബൈ പറയിപ്പിക്കുകയാണ് പലതും. അങ്ങനത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് ഇപ്പോൾ. ഒരു പെണ്ണ് ആണിനെ പറ്റിച്ചാൽ അപ്പത് തേപ്പ്, ആണ് പെണ്ണിനെ പറ്റിച്ചാൽ അത് എന്ത്, ഇപ്പം എന്താണ് ഈ തേപ്പ് എന്ന് പറഞ്ഞൊരു സാധനം. ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ആവുന്ന സമയത്ത് വിട്ടിട്ട് പോകണു, ദാറ്റ്സ് ഇറ്റ്. അവിടെ തേപ്പും കോപ്പൊന്നും ഇല്ല, ഇവിടെ എന്താണ് അവനവൻ്റെ ഇഷ്ടം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ നാട്ടിൽ. വിട്ടിട്ട് ആരെങ്കിലും ഇപ്പോൾ പുതിയ പേരുകളൊക്കെയാണ്, ഇങ്ങനെ ഒന്ന് നന്നായി ഒന്ന് ഒരുങ്ങി നടന്നാൽ വെടി, ഒന്ന് മറ്റേ ഇതൊക്കെ ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് തൊട്ട് നടന്നാൽ വെടി. പെമ്പിള്ളേരുടെ കാര്യം പറഞ്ഞു, പെമ്പിള്ളേർ ഇങ്ങനെയൊക്കെ ഒന്ന് ഒരുങ്ങി നടന്ന് ടൈറ്റ് ജീൻസ് ഇട്ടാൽ വേടി. അപ്പോൾ ഈ ആമ്പിള്ളേർ ലോ വേസ്റ്റൊക്കെ ഇട്ട് നടന്നാലും ചില ഇപ്പോഴത്തെ ഈ മറ്റേ എന്താ പറയുക കൺമഷി ഒക്കെ ഇട്ട് നടക്കുന്ന ആണുങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ എന്താണ്, അവരൊക്കെ അവരും വേടിയിരിക്കും അപ്പോൾ അല്ലേ. അപ്പം അതിനെന്താ പറയുക, ഈ ആണുങ്ങളും ഈ പൂശാൻ പോണ ഒരു പരിപാടി ഉണ്ട്. ബാംഗ്ലൂരൊക്കെ താമസിക്കുന്നവർക്കും ദുബായിൽ നടക്കുന്ന താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, പൂശാൻ പോണ പരിപാടി ഉണ്ട്. ഈ മസാജ് ചെയ്യാനൊക്കെ പോകുമല്ലോ, അപ്പോൾ അങ്ങനെ പൂശാൻ പോണ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്തായിരിക്കും, അവരൊക്കെ എന്തിൻ്റെ സ്ഥിതിയാണ്, അപ്പോൾ അവരും എന്താണ് പറയുക വെടികളായിരിക്കുമല്ലോ. അപ്പോൾ ആണുങ്ങളും അങ്ങനെയുള്ള ആണുങ്ങളും വെടികളാണ്. അപ്പോൾ പെമ്പിള്ളേരെ മാത്രം വെടികളെന്ന് പറഞ്ഞപ്പോഴല്ലോ ആണുങ്ങളെ അങ്ങനെ പറയണമല്ലോ. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ ഒരു സംഭവം എന്നാണ് മനസ്സിലാവാത്തത്. എന്തെങ്കിലും ആവട്ടെ, അപ്പോൾ ശരി.